തന്റെ ക്രിമിനൽ മുഖം വെളിച്ചത്തു വരാതെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് സുധാകരൻ. തനിക്കുണ്ടായ പേരുദോഷം ആരുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് ആലോചിച്ചാണ് ഓരോ നിമിഷവും സുധാകരൻ നടക്കുന്നത്. സ്വയം ഭീരുവായതുകൊണ്ടല്ലേ ഇങ്ങനെ സ്വന്തം കുറ്റങ്ങൾ മറച്ചു പിടിക്കാൻ വ്യഗ്രതപ്പെടുന്നത്? ക്രൈംബ്രാഞ്ച് DYSP റാസ്തമിനെതിരെ പരാതി നൽകാനാണ് ഇപ്പോൾ സുധാകരൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസ് തനിക്കെതിരെ കള്ളക്കേസിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പരാതി. കളമശ്ശേരി 1 മജിസ്ട്രേറ്റ് കോടതിയിൽ സിവിൽ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യും എന്നാണ് പറയുന്നത്. മോൺസൺ മാവുങ്കൽ DYSPക്കെതിരെ കോടതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ കോടതിയെ സമീപിക്കുന്നത്. അതേസമയം DYSPക്കെതിരെ മോൺസൺ നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ജീപ്പിനുള്ളിൽ വെച്ച് തോക്കെടുത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സുധാകരനെതിരെ മൊഴി എഴുതി നൽകണമെന്ന് റാസ്തം ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. കൂടാതെ അറസ്റ്റിലായതോടെ തന്റെ ഭാര്യയും മക്കളെയും DYSPയുടെ അടിമകളെന്ന് DYSP പറഞ്ഞതായും തന്റെ അഭിഭാഷകനെയും കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പോക്സോ കേസിൽ തനിക്കെതിരായ പരാമർശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദനും പാർട്ടി മുഖപത്ര ദേശാഭിമാനിക്കെതിരെയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PPക്കെതിരെയും സുധാകരൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കേസ് അന്വേഷിച്ച DYSP റാസ്തത്തിനെതിരെയും KPCC അധ്യക്ഷൻ പരാതി നൽകുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലപിള്ള ചമ്മച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ മുഖത്ത് കരിവാരി തേക്കാനാണ് സുധാകരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ മേലെ എങ്ങനെ കുറ്റക്കാരാക്കാം എന്നുള്ളതാണ് സുധാകരൻ ആലോചിക്കുന്നത് ഓരോ നിമിഷവും. എങ്ങനെയും സ്വയം വെള്ളപൂശാമെന്ന് കരുതുന്ന സുധാകരൻ ഇതല്ലേ ചെയ്യുകയുള്ളൂ.